അന്ന് എന്റെ പേര് വനജ. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാ താമസം. എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുകൊണ്ട് വന്നതാ. ഇതാ എന്റെ മോൻ. ഞങ്ങൾക്ക് ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്റെ ഭർത്താവിനെ ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പോവല്ലേ. ഏഹ് ശരി എന്നാ പിന്നെ. എവിടെ പോയതാടി നീ? എടി എവിടെ പോയതാണെന്ന്? എടി നീ ആരെ കാണാൻ പോയതാടി നീ? ആരെ കാണാൻ പോയതാണ് നീ? പോയിരുന്നു പഠിക്കണം. കണ്ടില്ലേ ഇതാ അവസ്ഥ. എന്തിന് സംശയമാണ്? ഒന്ന് പുറത്തോട്ടിറങ്ങാൻ സമ്മതിക്കില്ല, ആരോടും മിണ്ടാൻ സമ്മതിക്കില്ല. എന്റെ വീട്ടുകാരോട് പോലും ഞാനൊന്ന് സംസാരിക്കാറില്ല. എന്റെ വീട്ടിലോട്ട് ക്ഷണിച്ചത് മിണ്ട കണ്ടത്തെണ്ടികൾക്ക് കേറി ഇറങ്ങാനുള്ളതല്ലടാ എന്റെ പേരാ മിണ്ടനു. നീ ഇറങ്ങടാ, എടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോറായി. ഞാനിത് സഹിക്കാൻ തുടങ്ങിട്ട് നീ മിണ്ടിയ എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. എന്നിട്ട് ഞാൻ ഇച്ചാവും. അമ്മ പാവ, എന്നെ ഭയങ്കര ഇഷ്ടം.
പക്ഷെ അന്ന് അന്ന് അമ്മ വന്നപ്പോ അച്ഛൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. അന്നമ്മ ആദ്യമായിട്ട് നിലവിളിച്ചു, എല്ലാരെയും ചീത്ത പറഞ്ഞു. എനിക്ക് ആകെ പേടിയായി. ഞാൻ കുടിക്കും, ഞാൻ മാത്രമല്ല നാട്ടിൽ ഒരുപാട് ആണുങ്ങൾ കുടിക്കും, വീട്ടിൽ വഴക്കുണ്ടാക്കും, തല്ലേം ചെയ്യും. ഞാൻ എന്റെ പെണ്ണുപിള്ളേരെ അനാഥാ കരക്കാരെ പെണ്ണുപിള്ളേരെ പോയി എനിക്ക് തല്ലാൻ പറ്റുമോ? അവളൊരു പാവാണ്, പക്ഷേ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അതെനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ വഴക്ക് പറയുന്നത്. എന്ന് വെച്ചാൽ എന്റെ അമ്മായിമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ അവളെ ഒന്നും പറയുന്നില്ല. എന്നെയൊക്കെ അടിക്കുമായിരുന്നു, ഞാൻ അവളെ അടിക്കുന്നില്ലല്ലോ. പിന്നെ മോനെ ഇടയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ അവനോടും പറയുന്ന എന്താ, നീ അടിക്കല്ലേ, അങ്ങനെ ഒന്നും അവളെ ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ഞാൻ അവരുടെ അയൽക്കാരനായതുകൊണ്ട് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പിള്ളേരുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയി. അതിൽ പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ പല പല ബന്ധുവീടുകളിലായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമായിരുന്നു. ചേച്ചി എനിക്ക് അമ്മേനെ പോലെയായിരുന്നു. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ വരുന്നത്. രാവിലെ ചായയും കൊണ്ടുപോയപ്പോൾ ചേച്ചിയെ കണ്ടത്, അച്ഛൻ കട്ടിലിൽ. പിന്നെ കുറച്ച് ദിവസം ചേച്ചി ആരോടും മിണ്ടാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു, ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി തന്നെ ശരിയായി, ഒരു കടയിലൊക്കെ സഹായിക്കാൻ പോകാനൊക്കെ പറഞ്ഞു. പിന്നെയായിരുന്നു ചേച്ചിയുടെ കല്യാണം. ഇപ്പോൾ ഞങ്ങൾ അമ്മാവൻ്റെ വീട്ടിലാണ്. അച്ഛൻ അമ്മ ഏത് നേരവും മുറിയടച്ചിരിക്കുക, ആരോടൊന്നും സംസാരിക്കുന്നില്ല. എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ അമ്മ ഇറങ്ങി ഓടും, കുറേ ദൂരം ഓടും. ഇപ്പം അമ്മാവനെ പിടിച്ചുകൊണ്ട് വരാം. എത്രയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോനെ പറയാ, അവളാണെങ്കിൽ വന്നു കയറിയ പെണ്ണാണ്. എനിക്ക് കൂടുതൽ മോനെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. അവനോട് ഞാൻ പറയുന്നുണ്ട് അവളെ പോയി വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ, കാരണം ഇവിടെ ഒന്ന് ഭയങ്കര പണിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ അവളും കൂടെ വന്നാൽ എനിക്കൊരു സഹായമാവും. ഞാനവളെ വിളിച്ചോണ്ട് വരാനൊന്നും പോണല്ലോ. അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അവൾക്ക് അവളുടെ വാട്, എനിക്ക് എന്റെ വാട്. എനിക്കെന്താ അത്ര സുഖായില്ലേ? മുഴുക്കുടിയനായ ഒരുത്തൻ ആ പെൺകൊച്ചിനെ കിട്ടിയ പിന്നെ ഉള്ള സമാധാനം പോയി, കുടുംബം ആകെ പ്രശ്നത്തിലായി. ഒരു മാസത്തോളമായി ഞാൻ ജോലിക്ക് പോയി. ചേച്ചീനെ ഒറ്റക്കിട്ട് ജോലിക്ക് പോകാൻ എനിക്ക് പറ്റില്ല. ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, അവനെ സ്കൂളിൽ മാറ്റണം, പിന്നെ എനിക്കിപ്പോ ഒരു കല്യാണാലോചന വരുന്നുണ്ട്. ചേച്ചി ഈ അവസ്ഥയിലാണെങ്കിൽ അതറിഞ്ഞുകൊണ്ട് അവരത് സമ്മതിക്കുന്നു തോന്നുന്നു, അറിയില്ല. എനിക്ക് വല്ലാണ്ട് പേടിയാവുക. ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന പോലെ തോന്നും. കണ്ണടയ്ക്കുമ്പോ അച്ഛൻ വരും, അച്ഛൻ എന്നോട് സംസാരിക്കും, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ വരുന്ന പോലെ തോന്നും. എനിക്ക് വല്ലാണ്ട് പേടിയാവുക. ചേച്ചി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കൂല.
നിങ്ങൾക്ക് വിശ്വാസം ആണെങ്കിൽ ₹5,000 ഡോക്ടറെ, കുറെ കാലമായി ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് വീട് വിട്ടൊക്കെ പുറത്തു പോകും. ആരോടും മിണ്ടാണ്ടൊക്കെ ആയിരിക്കും. ഒന്ന് നോക്കണം. മരുന്ന് മുടക്കരുത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരണം. അപ്പോൾ ഞാൻ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, കുറേ ചികിത്സകളൊക്കെ നോക്കി, ഡോക്ടറെടുത്ത് പോയി. ഞാനിപ്പോൾ മുടങ്ങാണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. എൻ്റെ അനിയനും മോനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ ഇപ്പോൾ അവരൊക്കെ സന്തോഷത്തിലാണ്. ഞാനിപ്പോൾ പഴയതുപോലെ മുറി അടച്ചിരിക്കുകയൊന്നുമില്ല. രാവിലെ എണീക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും, അടുക്കള പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും, അയൽപ്പക്കത്തുള്ളവരോടൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അയൽപ്പക്കത്തൊരു കല്യാണം ഉണ്ട്, ഞാനിപ്പോ അതിലേക്കാണ് പോണത്. ചേച്ചി അറിയില്ലേ? ചേച്ചി ഒന്ന് ഭേദമായിട്ട് വന്നതായിരുന്നു. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ചേച്ചി പിന്നെയും പഴയ അവസ്ഥയിലായി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് ഈ അവസ്ഥയിലെങ്കിൽ നിങ്ങളെന്താ ചെയ്യുക? നിങ്ങളൊന്ന് പറഞ്ഞുതരാം.
ചേച്ചീനെ കൂടെ നിന്ന് ഞാൻ മരുന്നും മരുന്നുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാറില്ല. ജോലിക്ക് പോകാണ്ട് ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള കഴിവ് പോലും എനിക്കില്ല. ഇത്രയും കാണുകയൊക്കെ ചെയ്തിട്ട് അയൽക്കാരായ ഞങ്ങളുള്ള അവള് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. അല്ലാതെ വെറുതെ വേണ്ട, അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഞങ്ങൾക്കും മനസ്സിലാവുമല്ലോ. എന്റെ അനിയത്തിക്ക് ഈ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോ അത് മാറിയതേ ഉള്ളൂ. എന്താ വെറുതെ വേണ്ട, ചെറിയ ശമ്പളം ഒക്കെ കൊടുത്തേക്കാല്ലേ. അങ്ങനെ കൊടുത്താൽ വരുമാനോ? അതെ, വീട്ടിലേക്ക് നീ ജോലിക്ക് പോക്കോ, അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാനിവിടെ അയൽപ്പക്കത്തെ ഒരു ചേച്ചിയുടെയും ചേട്ടൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ചെറിയ സഹായമൊക്കെ അവർ ചെയ്യും, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. മോൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് തന്നെ. പിന്നെ അവർ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും വലിയ ഒരു ആശ്വാസമാണ് അവരുടെ ഇത്. അനിയൻ ജോലിക്ക് പോയി തുടങ്ങി, അവനും ഇപ്പോൾ സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു സന്തോഷ വാർത്തയുണ്ട്, അവൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഞങ്ങൾ പെൺവീട്ടുകാരോടെല്ലാം പറഞ്ഞു, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നാളെ ഞങ്ങൾ അതങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. വീട്ടിലൊക്കെ ഒരു സമാധാനമായപ്പോ പെട്ടെന്നൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിച്ചു. അതിന്റെ ഒരു സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് കുറച്ച് സന്തോഷം പങ്കുവെക്കാനും. എല്ലാരും പറഞ്ഞനുസരിച്ച് ഞാൻ എന്റെ കുടി അങ്ങ് നിർത്തിക്കാം. എല്ലാം ചെയ്യാണ്ട് പിന്നെ വേറൊരു കാര്യം നന്നാക്കുന്നുണ്ട്. അവര് നന്നായി നോക്കുന്നുണ്ട് ചേച്ചിനെ. ചേച്ചിയുടെ മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കുന്നുണ്ടോ? ചേച്ചി ചേച്ചിക്ക് ബുദ്ധിമുട്ടാവുമ്പോഴൊന്നും പണി ചെയ്യിപ്പിക്കാറില്ല. പക്ഷെ ചേച്ചിക്ക് ജോലി ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ ഇരിക്കണമെന്ന് ഇഷ്ടമല്ല. ഒരുപാട് സന്തോഷമുണ്ട്, വീട്ടിലിപ്പോ നല്ല സമാധാനമുണ്ട്. ഒക്കത്തിന് കാരണം നിങ്ങളാണ്, നിങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങൾ കേട്ടു. എന്തായാലും ഈ സന്തോഷത്തിന്റെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരും ഞങ്ങൾ എല്ലാവരും ചേർന്ന് അതേപോലെയൊക്കെ തന്നെ അനുസരിച്ച് അതിന്റെ ഫലമാണ് ഈ വനജയുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം. വനജയുടെ ഈ മുഖത്തെ സന്തോഷമാണ് ഇപ്പൊ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ. പിന്നെ ആഘോഷിക്കണ്ടേ, വേറൊരു കാര്യമല്ല ഇപ്പൊ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, അവിടെ ആ ചേച്ചി പറഞ്ഞതുപോലെ ഈ ഇതിനെ ഇങ്ങനൊരു രോഗം എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാല് നമുക്ക് പനി വരുമ്പോ നമ്മൾ മരുന്ന് കഴിക്കും അല്ലേ, കുറെ നാള് കഴിയുമ്പോ വീണ്ടും പനി വരും. എന്നൊരു ജീവിതകാലം മുഴുവൻ ഇവന്റെ ഒരു പനിക്കാരിയാണ്, ഇവിടെ ഒരു പനിക്കാരിയാണ് നമ്മൾ പറയാറില്ലല്ലോ, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ കണ്ടാൽ മതി ഇതും അല്ലേ. മരുന്ന് കഴിച്ചാൽ മാറും, മാറുന്ന എല്ലാ രോഗങ്ങളെയും പോലെ ഒരു ചെറിയൊരു അവസ്ഥയാണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തിന് നമ്മൾ എല്ലാരും ചേർന്ന് മധുരമൊക്കെ കഴിക്കാൻ പോകണം. ഇനി ഒരു പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് നമുക്ക് എടുക്കാം അല്ലേ.